ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ ഇന്ന് നമ്മൾ വൺസിൽ ഒരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. സോ കേരള പി എസ് സി റീസെൻ്റായി വിളിച്ചിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് ടു ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ്, അതായത് രണ്ട് കാറ്റഗറി നമ്പറായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങും, അതായത് 677/2022 അതുപോലെ തന്നെ 679/2022. ഓക്കെ, ഈ രണ്ട് കാറ്റഗറി നമ്പറിലേക്ക് കേരള പി എസ് സി റീസെൻ്റായിട്ട് വിളിച്ചിട്ടുള്ള എക്സാമിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ്, എത്ര വേക്കൻസീസ് ഉണ്ട്, അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, വൺസ് ലോഞ്ച് ചെയ്യുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു 20-25 വർഷമായിട്ട് പി എസ് സി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് നടത്താത്ത ഒരു പോസ്റ്റ് കൂടെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് ടു അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേക്കൻസി നമുക്ക് ഈ ഒരു പോസ്റ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ടും ഈ ഒരു പോസ്റ്റ് വരുന്നത് DTയുടെ അണ്ടറിലുള്ള ടെക്നിക്കൽ സ്കൂളുകൾ, അതുപോലെ തന്നെ പോളിടെക്നിക്ക്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റ്. മെയിനായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ കാറ്റഗറി നമ്പർ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 677/2022, 677/2022. സോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്, DTE, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റാണിത്. ആൻഡ് നെയിം ഓഫ് പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2. അപ്പോൾ ഈ 677/2022 എന്ന് പറയുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്കുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു കാറ്റഗറി നമ്പറിൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇനി ഈ ഒരു പോസ്റ്റിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ കാറ്റഗറി നമ്പർ ആൾറെഡി നമ്മൾ പറഞ്ഞു, 677/2022 ആണ്. സോ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്, ഡിപ്ലോമയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ BTech MTech ഹോൾഡേഴ്സിനും അപ്ലൈ ചെയ്യാം. സോ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ബാർ BTech. സോ ആൾറെഡി സബ് എഞ്ചിനീയർ എക്സാം February 10 നടക്കാൻ പോവുകയാണ്. സോ ഡിപ്ലോമക്കാർക്കുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സബ് എഞ്ചിനീയർ എക്സാം. ഇനി സബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്ലോമക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു പോസ്റ്റാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ബാർ BTech ആണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 41,300 to 87,000 ഈ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് സ്കെയിൽ അറൗണ്ട് ഒരു 50K അടുത്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് സ്കെയിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് വേക്കൻസീസ് 42 ആണ്, അതായത് ഇലക്ട്രോണിക്സിൽ എത്ര വേക്കൻസിയാണ്, 42 ആണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ കൂടെ അവർ റിലീസ് ചെയ്തേക്കുന്ന വേക്കൻസീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇനി എക്സാം നടന്ന് അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് 3 വർഷം റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. സോ ആ 3 വർഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന വേക്കൻസീസും എല്ലാം കൂടെ ആഡപ്പായി വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു വേക്കൻസി എന്തായാലും ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവർ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വേക്കൻസി എത്രയാണ്, 42 ആണ്. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്, കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 679/2022, 679/2022. ഇതും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തന്നെയാണ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നേരത്തെ 677/2022 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആയിരുന്നു, 679/2022 എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അവർ ബ്രാഞ്ച് പറയുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 679/2022 ആണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓർ BTech ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സ്കെയിൽ ഓഫ് പേ അഗെയിൻ എന്താണ്, 41,300 to 87,000 ആണ്. ഓക്കെ, 41,300 to 87,000 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ. വാക്കൻസി 2 ആണ്. സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ വേക്കൻസി കമ്പയർഡ് ടു ഇലക്ട്രോണിക്സ് എന്താണ്, കുറവാണ്. സോ വേക്കൻസി 2 ആണ്. സോ 2 എന്ന് കരുതി അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, എന്തായാലും വേക്കൻസീസ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. ഓക്കെ, സോ അതാണ് ഈ ഒരു കാറ്റഗറി നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 to 36
18 36 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയുടെ കേസ് ആണ് നമ്മൾ പറഞ്ഞത് ഇനി എസ്സി എസ്ടി ഒബിസി ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാവാറുണ്ട് പിഎസ്സിയുടെ റൂൾ അനുസരിച്ചിട്ടുള്ള റിലാക്സേഷൻ കിട്ടും സോ 18 36 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ സോ ഈ ഒരു ഏജ് ലിമിറ്റിലുള്ളവർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം ഇനി ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ദി അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അവാർഡഡ് ബൈ എ യൂണിവേഴ്സിറ്റി ഓക്കെ സോ ഡിപ്ലോമയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അതായത് അവർ ഏത് ട്രേഡിലാണോ പറഞ്ഞിരിക്കുന്നത് ആ ട്രേഡിലുള്ള ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ സോ ഹയർ ക്വാളിഫിക്കേഷൻ ബി ടെക് എം ടെക് ഗ്രാജുവേറ്റ്സിനൊക്കെ എന്ത് ചെയ്യാം എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് ഡിപ്ലോമയാണ് വരുന്നത് ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാന്നുള്ളത് സോ അപ്ലൈ ചെയ്യാൻ കേരള പി എസ് സിയുടെ സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും www.keralapsc.gov.in എന്ന് പറയുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സോ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/2/2023 1/2/2023 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോ നിങ്ങൾ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ അതിനുശേഷം അവരുടെ ഒ എം ആർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ സോ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ആൾറെഡി പറഞ്ഞു 1/2/2023 അടുത്ത മാസം 1st വരെ ഉണ്ട് പക്ഷെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ടൈമിലേക്ക് പോകും തോറും സൈറ്റ് ഹാങ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് സോ മാക്സിമം നേരത്തെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ 1/2/2023 വെനസ്ഡേ അപ് ടു 12 മിഡ് നൈറ്റ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ www.keralapsc.gov.in ആ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ ഇനി വൺസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഷെയർ ചെയ്യാം സോ വൺസ് ആപ്പ് വഴിയാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു കോഴ്സിൽ വരുന്നത് നിങ്ങൾക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സ്മാർട്ട് ക്ലാസ് വീഡിയോസ് ആണ് അതായത് സിലബസ് അനുസരിച്ച് എല്ലാ സബ്ജക്റ്റിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രീ റെക്കോർഡഡ് സ്മാർട്ട് ക്ലാസ് വീഡിയോസ് സോ സ്മാർട്ട് ക്ലാസ് വീഡിയോസ് നിങ്ങൾക്ക് ത്രൂ വൺസ് ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ സ്മാർട്ട് ക്ലാസ് വീഡിയോസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസ് ഓരോ ക്ലാസ്സിൻ്റെയും PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ആ PDF നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം സോ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് സോ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിക് വൈസ് എക്സാംസ് സബ്ജക്റ്റ് വൈസ് എക്സാംസ് മോക്ക് എക്സാംസ് സോ ഈ ഒരു 3 ടൈപ്പ് എക്സാംസ് ഏതിൽ വരുന്നുണ്ട് ഓൺലൈൻ ടെസ്റ്റ് സീരീസിൽ വരുന്നുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ് എല്ലാം ഈ ഒരു ടെസ്റ്റ് സീരീസ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ത്രൂ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് യുവർ ഡൗട്ട്സ് ത്രൂ വൺസ് ആപ്പ് സോ വൺസ് ആപ്പിൽ ആസ്ക് യുവർ ഡൗട്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ ത്രൂ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം സോ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്ത് തരും സോ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സ്മാർട്ട് ക്ലാസ് വീഡിയോസ് ഈ മെറ്റീരിയൽസ് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ഡൗട്ട് ക്ലിയറൻസ് ത്രൂ വൺസ് ആപ്പ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ നടന്നിട്ടുള്ള ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട് പി എസ് സിയുടെ ടെക്നിക്കൽ എക്സാംസ് ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് എന്തുണ്ട് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നുണ്ട് ഓക്കെ സോ ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സോ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം സോ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്വറീസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ സോ 2 കാറ്റഗറിയിലേക്കും കൂടെ 677/2022 അതുപോലെ 679/2022 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഈ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്കുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റിലേക്കുള്ള കോച്ചിങ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം ഓക്കെ ഇനി ഇതിൻ്റെ സിലബസ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മിങ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യും സോ ആ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും സോ കീപ് വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ താങ്ക് യു